അമ്മയുടെ സ്നേഹത്തിൽ നിന്ന്, അമ്മയും കുഞ്ഞും തമ്മിലുള്ള പാരസ്പര്യത്തിൽ നിന്ന് ക്രമമായി വളർന്ന്, അത് രക്തബന്ധത്തിലൂടെയുള്ളത് മാത്രമല്ല മനുഷ്യനും മനുഷ്യനുമുള്ളതാണെന്ന് ബോധ്യപ്പെടുത്താൻ അമ്മയിൽ നിന്ന് ഗുരുവിലേക്ക് കുഞ്ഞിനെ ഏൽപ്പിച്ച്, പുറത്തും ആ സ്നേഹമാണ് നടമാടുന്നതെന്ന് ഗുരുവിൽ നിന്ന് അനുഭവിച്ച്, താനും അങ്ങനൊരു സ്നേഹം ഈ പ്രപഞ്ചത്തിന് കൊടുക്കാൻ ബാധ്യസ്ഥനാണെന്ന് വൈകാരിക സാക്ഷരതയുടെ അത്യന്ത ഭാസുരമായ ലോകത്തറിഞ്ഞ് ഗുരുകുലം വിടുമ്പോൾ ചാരിതാർത്ഥ്യനാകുന്ന വ്യക്തിയും ചാരിതാർത്ഥ്യമാകുന്ന വിദ്യയും ചാരിതാർത്ഥ്യമാകുന്ന സമാജവും ചാരിതാർത്ഥ്യത നേടുന്ന പാരമ്പര്യങ്ങളും ഉണ്ടാവും. കാരണം അമ്മയിൽ ഈ പാരസ്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ കുഞ്ഞിനെ ക്രഷിൽ വിടണമെന്ന് തോന്നുന്നത്. അല്പം മുതിർന്നാൽ LKG യു കെ ജിയിലേക്കും വിട്ട് ഉത്തരവാദിത്വം ഒഴിക്കണം, അതിന് ലക്ഷങ്ങൾ കൊടുത്തേക്കാമെന്ന് തോന്നുന്നത്. ഏതെങ്കിലും ഒരു കുഞ്ഞ് വൈകല്യമുള്ളതാണെങ്കിൽ സാമൂഹ്യ പ്രവർത്തകർ നടത്തുന്ന സാമൂഹ്യ സ്ഥാപനങ്ങൾക്ക് 2-3 ലക്ഷം കൊടുത്തൊരു കച്ചവടത്തിൻ്റെ ഭാഗമായി അവരെ ഏൽപ്പിക്കാമെന്ന് വിചാരിക്കുന്നത്. അവൻ്റെ കച്ചവട താല്പര്യങ്ങൾ അവൻ്റെ സൃഷ്ടിയുടെ വൈചിത്ര്യത്തിനകത്ത് എമോഷണലായി വൈകാരികമായി അവൻ നേടേണ്ട അറിവ്, ആ അറിവുണ്ടാകുമ്പോഴാണ് അവൻ പ്രകൃതിയുടെ മാറ്റങ്ങൾ അറിയുന്നത്. ആൻഡമാനിലെ ജനങ്ങൾക്ക് ഈ റിസർച്ച് ഉപകരണങ്ങൾ വേണ്ട സുനാമി വരുന്നത് അറിയാൻ. വളരെ വിചിത്രമെന്ന് പറയട്ടെ, അമ്പലമുകളിൽ ഒരു MKK നായർ FACT കൊച്ചിൻ ഡിവിഷൻ ഉണ്ടാക്കുമ്പോൾ ഭൂതത്താൻകെട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് ഒരു തടാകം ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കി വെള്ളം നിർത്തുകയാണ്. സൈബീരിയയിലെ പക്ഷികള് MKK നായരെ അറിയില്ല, ഇല്ല ഒരിക്കലും അറിയില്ല. പക്ഷികൾക്ക് മൊബൈൽ ഫോൺ ഇല്ല, ഇല്ല. അവ ഇന്റർനാഷണൽ റിലേഷൻസിന് എഗ്രിമെന്റ് ഒന്നും വെച്ചിട്ടില്ല, അവയ്ക്ക് പാസ്പോർട്ടും വിസയും ഇല്ല. MKK നായർ ഇവിടെ തടാകം തുറന്നു വെച്ച അതേ വർഷം സൈബീരിയയിലെ എരണ്ടകൾ, ദേശാടന പക്ഷികൾ ഈ തടാകത്തിൽ വന്ന് നിറഞ്ഞു. പോയാൽ നിങ്ങൾക്കും കാണാം, ലാത്തൂരിലെ ഭൂകമ്പ വർഷം അവ വന്നില്ല. ലാത്തൂരിൽ നടന്ന ഭൂകമ്പത്തിന് ഇവിടെ വന്ന് വെള്ളത്തിലിറങ്ങിയാൽ എന്താണ് കുഴപ്പം? സൈബീരിയയിൽ നിന്ന് പറന്നു വരുമ്പോഴുള്ള വായുവിൽ ഭൂമിയിൽ വന്ന പരിണാമമാണ്, ഭൂമിക്കേറ്റ ക്ഷതമാണ് ഭൂകമ്പമായി പരിണമിച്ചതെന്നും ഭൂമി ജലത്തിൽ നിന്നുണ്ടായതാണെന്നും ജലത്തിൽ സൂക്ഷ്മമായ പരിണാമമുണ്ടെന്നും ജലം വായുവിൽ നിന്ന് അഗ്നിയിൽ നിന്നുണ്ടായതാണെന്നും അഗ്നിയിൽ ആ പരിണാമമുണ്ടെന്നും അഗ്നി വായുവിൽ നിന്നുള്ളതാണെന്നും വായുവിനും ആ പരിണാമമുണ്ടാകുമെന്നും അത് അന്തരീക്ഷത്തിൽ വ്യാപകമായിരിക്കൊണ്ട് അന്തരീക്ഷവും പരിണമിച്ചതായിരിക്കുമെന്നും അന്തരീക്ഷമാകെ മാറിയിരിക്കുന്നതുകൊണ്ട് വായുവും ജലവും അഗ്നിയും ഒക്കെ മലിനീകരിച്ചിരിക്കുന്നതുകൊണ്ട് അവ ജനപദ ധ്വംസകമായിരിക്കുമെന്നും ചരകൻ വിമാനസ്ഥാനത്തിൽ പറയുന്നതായത്. ആ ജനപദ ധ്വംസകമായിരിക്കുന്ന സമയത്ത് തങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പറന്ന് ചെന്ന് അവിടുത്തെ ആഹാരവും കഴിച്ച് അവിടുത്തെ വെള്ളവും കുടിച്ച് അവിടുത്തെ സമ്പർക്കവും പുലർത്തി ആ സമ്പർക്കത്തിലുള്ള അണുക്കളെ, അണുകങ്ങളെ, വൈറസുകളെ, ബാക്ടീരിയകളെ ഒക്കെ കൊണ്ട് ദേശാന്തരങ്ങളിലൂടെ പറക്കുമ്പോൾ അവിടെയെല്ലാം തങ്ങൾ ഈ രോഗങ്ങളെ വിതയ്ക്കുന്നുവെന്നും അത് ജീവജാലങ്ങൾക്ക് മൊത്തം ഉപദ്രവകരമാകുന്നുവെന്നും അറിഞ്ഞിട്ടായിരിക്കുമോ ഇവ പറക്കം നിർത്തിയത്? ഭൂകമ്പബാധിത പ്രദേശമായ ഭൂകമ്പമുള്ള ലാത്തൂർ, അവിടെ നിന്ന് വായുവും വെള്ളവും സ്വീകരിച്ച് ജനപദധ്വംസകങ്ങളായ വികാരങ്ങൾ ഉൾക്കൊണ്ട് ഉദ്യോഗസ്ഥന്മാർ, സാമൂഹ്യ പ്രവർത്തകർ, മാധ്യമങ്ങൾ ഉദ്യോഗസ്ഥ വൈറസുകളായും മാധ്യമ വൈറസുകളായും ആധ്യാത്മിക വൈറസുകളായും
ആധ്യാത്മിക വൈറസ് ആധ്യാത്മിക ആചാര്യന്മാരും ഒക്കെ നാട് നീള നടന്ന് അത് പ്രചരിപ്പിക്കുമ്പോൾ ആ ദേശാടന പക്ഷികൾ നേടിയ വൈകാരിക വിദ്യാഭ്യാസം ഇവർക്കില്ലെന്നല്ലേ മനസ്സിലാക്കേണ്ടത്.